വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ കാര്യം പറയാം. ഞാനിപ്പോൾ കുറേ പുതിയ പുതിയ തിയേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം തിയേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ചില തിയേറ്റേഴ്സിന് മെയിൽ അയക്കാറുണ്ട്, ചില തിയേറ്റേഴ്സുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് തന്നെ ചില തിയേറ്റേഴ്സ് ടപ്പ് 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 എന്ന് റിപ്ലൈ അയക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, സി കെ എം സിനിമാസ് അതുപോലെ തന്നെ കൃഷ്ണ സിനിപ്ലെക്സ്, അവരൊക്കെ അപ്പോൾ അപ്പോൾ തന്നെ ക്വിക്കായിട്ട് റിപ്ലൈ തരാറുണ്ട്. ചില തിയേറ്റേഴ്സ് ആണെങ്കിൽ ഇതുവരെ ആയിട്ടും റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല. പിന്നെ വേറെ കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ട്, അവർ റിപ്ലൈ അയക്കുന്നുണ്ട്, പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പൂർണ്ണമായിട്ടും ആ തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം ആട്ടോ. ഇപ്പോൾ നമ്മൾ പല തിയേറ്ററുകളും പോലെ പല പ്രദേശത്തുള്ള തിയേറ്ററുകളൊക്കെ പോകുന്ന സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ തിയേറ്റർകാർക്ക് നമ്മളെ പെട്ടെന്ന് തന്നെ മനസ്സിലാവാറുണ്ട്. ഒന്നുകിൽ സിനിമയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് ഇവർ നമ്മളോട് ഒന്ന് സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ സംസാരിക്കുന്ന തിയേറ്ററിനെ പറ്റിയിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ തിയേറ്ററിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കും. ആ സമയത്ത് ഈ സ്പെക്കിൻ്റെ കാര്യം വരുന്ന സമയത്ത് അവർ കുറച്ചൊന്ന് പരിങ്ങാറാണ് പതിവ്. കാര്യം അപ്പോൾ അവർ പറയുന്നത് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ഇപ്പം 6 മാസം ആയിട്ടേ ഉള്ളൂ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, എല്ലാ ഡീറ്റെയിൽസും ഓണറിനാണ് അറിയാവുന്നത്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഈ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ചാറ്റ് ഇങ്ങനെ പാതി വഴിക്ക് നിൽക്കുവാണ്, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാര്യം പല ആൾക്കാർക്കും പൂർണ്ണമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും സ്പെക്കും കാര്യങ്ങളും ഒന്നും അങ്ങനെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ തിയേറ്ററിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഇല്ലെങ്കിൽ മെയിൽ അയച്ചാൽ മതി. ഫാമിലി ഓൺ കാർന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലെ പേജിൻ്റെ പേരും. ഓക്കെ, ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ചെയ്ത് പോവാം. ഓക്കെ, യെസ്, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു തിയേറ്ററിനെ പറ്റിയിട്ടാണ്. തിരുവനന്തപുരത്തെ പോത്തൻകോട് എന്ന സ്ഥലത്ത് 4K+ ഡോൾബി അറ്റ്മോസ് വരുന്നൊരു തിയേറ്റർ ഉണ്ട്. ഏതെന്നറിയോ? ആ തിയേറ്ററാണ് MT സിനിപ്ലെക്സ് പോത്തൻകോട്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ 2 സ്ക്രീനാണ് വരുന്നത്. പൊതുവേ നമ്മൾ തിയേറ്റർ സ്ക്രീനെ ഒന്നെങ്കിൽ നമ്മൾ OD1, OD2 അങ്ങനെ പറയും, അല്ലെങ്കിൽ Screen 1, Screen 2 എന്ന് പറയും. പക്ഷേ ഈ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് Tele 1 and Tele 2 എന്നാണ്. ഇനി അവിടുത്തെ വലിയ സ്ക്രീനായ Tele 1 കാര്യം നോക്കുവാണെങ്കിൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞൊരു കാറ്റഗറി മാത്രമേ ഉള്ളൂ. മൊത്തം 350 സീറ്റാണ് ഈ ഒരു Tele 1 വരുന്നത്. അപ്പോൾ അതിന് അവർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപയാണ്. പിന്നെ ഇതൊരു 4K അറ്റ്മോസ് സ്ക്രീനാണ്. ബാർക്കോഡ് 4K പ്രൊജക്ഷനാണ് ഈ ഒരു സ്ക്രീനിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസുമാണ്. ഇനി സ്ക്രീനിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഹാർക്ക്നെസിൻ്റെ സിൽവർ സ്ക്രീനാണ് Tele 1 ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് സ്ക്രീൻ, അതായത് Tele 2 കാര്യം നോക്കുവാണെങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി മാത്രമാണ് അവിടെ വരുന്നത്. മൊത്തം 196 സീറ്റാണ് ഈ ഒരു Tele 2 വരുന്നത്. അതിന് അവർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപയാണ്. ഇനി പ്രൊജക്ഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 2K പ്രൊജക്ഷനാണ്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് അല്ല, Dolby 7.1 വരുന്നത്. സ്ക്രീനിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ Tele 1 പോലെ തന്നെ Tele 2 ഹാക്കിനെസിൻ്റെ സിൽവർ സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു തിയേറ്ററിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ Paytm അതുപോലെ തന്നെ ടിക്കറ്റ് നോ എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ 2 സ്ക്രീനിലും Tele 1 and Tele 2 പോയിട്ട് സിനിമ കണ്ട ആൾക്കാർ ഏത് സിനിമയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും, ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് കമൻറ്റ് കാര്യം മറക്കണ്ട, നിങ്ങളെ കാത്തിട്ട് ഒരു ഫ്രീ മൂവി ടിക്കറ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് കമൻറ്റിങ്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.